പക്ഷെ എന്തൊരു വിശപ്പന്റെ ദൈവമേ, വേഷവും മറ്റും നടപ്പും ഭാവവും കണ്ട നമ്മള് ടാറ്റയുടെയും ബിർളയുടെയും മക്കളാണെന്ന് തോന്നുന്നു. സമയാസമയം വയറ്റിലോട്ട് വല്ലതും ചെല്ലണമെങ്കിൽ നമ്പറിൽ ഇറക്കേണ്ട ഗതി കേട്. ചീറ്റിപ്പോണ ആ നമ്പർ എപ്പോഴും ഏറ്റുന്നവരില്ല. ഈ ഒരു നമ്പർ ഏറ്റില്ലെങ്കിൽ ഇനിയൊരു നമ്പർ ഏക്കും. ആ വാകേറിയ ദൈവം എരയും തരും. വാകേറിയ ദൈവം, അതേത് ദൈവം? അങ്ങനൊരു ദൈവം ഉണ്ട്. എന്നാ അങ്ങേര് തരും. വായും തുറന്ന് പിടിച്ചോണ്ടിരുന്നോ? അതെ, പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ വല്ല നമ്പർ ഇറക്കിയേ പറ്റൂ. അതൊന്നും ശരിയാ. ആ ചേട്ടൻ എന്തോ ചില ടെൻഷൻസ് ഇല്ലേ? ടെൻഷൻസ് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒരു കൂമ്പാരമാണ് മനുഷ്യൻ. കൂമ്പാരം ഉറപ്പല്ലേ? ഉറപ്പാ. എന്നാ വാ, ഒന്നിടിച്ചു കയറാം. ആ വാ വാ. ആ കയ്യൊന്ന് തന്നെ. ഷേക്ക് ഹാൻഡിനല്ല. അയ്യോ ചന്ദ്ര. ഓ എന്താ? ഒന്നുമില്ല. എന്താ വെച്ചാ പറയൂ. മുഖം കണ്ടപ്പോഴേ മനസ്സിലായി കൈ ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് നോക്കിയതാ. എന്റെ കൈ നോക്കി വിശദമായി പറയൂ. പറയട്ടോ. Where there is a will, there is a way. മറ്റൊന്നിന് ധർമ്മയോഗത്താൽ അത് താൻ അല്ലയോ ഇതെന്ന വർണ്ണത്തിൽ ആശങ്ക. വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളൈ, കടശി വരെ ആരോ. എന്താ നിങ്ങളെ പറയണേ? മനസ്സിലാവില്ല. ഇപ്പൊ എന്തോ ഒരു വലിയ പ്രശ്നം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനൊരു പരിഹാരം. അത് മാത്രമല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത? ശരിയല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? എങ്ങനെ എന്ന് ചോദിക്കണ്ട, മനസ്സിലായി എന്ന് മാത്രം മനസ്സിലാക്കുക. ദാരിദ്ര്യരേഖ അത് കണ്ടുപിടിക്കും, ഹസ്തരേഖ അതിന് വഴിയൊരുക്കും. വിരോധമില്ലെങ്കിൽ പ്രശ്നം പറയൂ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, വഴിയുണ്ടാവും. എന്റെ പെങ്ങളും അളിയനും കുടുംബ വീട്ടിലാണ് താമസം. അയ്യേ, വീട്ടുകാരും അവരും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ്. മാറി താമസിക്കാനൊരു വീടന്വേഷിച്ചിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല. അതിന്റെ അളിയനും പെങ്ങളും തമ്മിൽ ഡെയിലി കുടുംബകലഹം, അടി പിടി, പട്ടിണി, പരിവട്ടം, ദാരിദ്ര്യം, ഇതൊക്കെയല്ലേ ചേട്ടന്? നിസ്സാര പ്രശ്നം. ഇപ്പൊ അവർക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് വേണം, അത്രയല്ലേ ഉള്ളൂ. വാടകയ്ക്ക് ഒരു വീട് വേണം. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. പ്രശ്നം സോൾവ്. അളിയന്റെയും പെങ്ങളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണ്ടി വരും. അവരൊന്ന് മാറ്റി നിർത്തു. സരി സാർ. അപ്പോ പറഞ്ഞതുപോലെ എന്തെങ്കിലും സമയം വിളിക്കാ. എല്ലാരും മാറി നിൽക്ക്, മാറി നിൽക്ക്. നിങ്ങളുടെ പേഴ്സാണോ? സൂക്ഷിക്കണേ കേട്ടോ. എന്റെ ക്രിമിനൽ സ്വഭാവം ഇനി മാറിയിട്ടില്ലല്ലേ. ഇഷ്ടി. നമസ്കാരം സർ. എന്റെ മോനെ, മോന്റെ പേര് വളരെ ഈസി ആയി പോയി. മോന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് ധൃതരാഷ്ട്രൻ, വല്യച്ഛന്റെ പേര് ശത്രുഘ്നൻ, അമ്മാവന്റെ പേര്. വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇത് പറയുമ്പോഴേ നീ ഇന്റർവ്യൂവിൽ പാസ് ആകും. ചൊല്ലു ചൊല്ലു ചൊല്ലു. വെയിറ്റ് 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 മാൻ, എക്സ്ക്യൂസ് മീ. I am coming from the International Investigation of India and the Anti-Narcotics of Indian Airlines and in Air India, etc., etc. Tell him. English is not good. You are the boss. You are the officer. You are the officer. You are the interview. You are the interview. You are the interview. You are the interview. Okay? You go, man. Go, go, go. What he said is very correct. The department is very strict. I am very poor, sir. Please help me, sir. Am I an orphanage to help you? Don't take too much freedom, okay? Shut up. Stand here. ഇതിപ്പോ എത്രാമത്തെ ഇന്റർവ്യൂ ആണ്? കഴിഞ്ഞ 99. അപ്പൊ ഇത് 100. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതോടെ നിങ്ങൾ സെഞ്ചുറി തേക്കുകയാണല്ലോ. സത്യത്തിൽ നിങ്ങൾ ഒരു ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീകമാണ്. എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ചെല്ലാനൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ല, അകത്തോട്ട് ചെല്ലാൻ. ഓ, ആ ചെല്ലാൻ. ഓക്കേ, ദെൻ അപ്പോൾ നിങ്ങൾ ഡബിൾ സെഞ്ചുറി തേക്കാൻ ഇടവട്ടെ. ആൾ ദ ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു. യു സീ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മാനിപുലേറ്റ്. ഹലോ. യെസ്. ഒന്നിനെ പറ. അതാ മറവിൽ ഇവിടെ അങ്ങനെ തട്ടിക്കോ. അയ്യോ, അതല്ല, ഒരു മിനിറ്റ് ഒന്ന് വരും. ഓ, ഒരു മിനിറ്റ്. ഞാൻ അവിടെ അവിടെ നിങ്ങളോ. ആ വന്നേ. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ മനസ്സിൽ വിളിച്ചെന്ന് പറയാം. ഓ ഷുവർ. നിങ്ങളുടെ പ്രൊമോഷന്റെ കാര്യമായി പോയി. ഹലോ. എന്താ സാർ അകത്ത് ഓഫീസറുമായി സംസാരിക്കുന്നത്? അതെന്റെ അസിസ്റ്റന്റാ മിടുക്കനേ. ഈ ഓഫീസറെ പറ്റി ധാരാളം പരാതികൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എൻക്വയറിക്ക് വന്നതാ. ഞാൻ ചെന്ന അയാള് വിറയ്ക്കും, അതുകൊണ്ട് അസിസ്റ്റന്റ്. അപ്പൊ സാറ് വിചാരിച്ച അത് നടക്കും. ഏത്? ഈ ജോലിയുടെ കാര്യം. അത് ശരി, ശുപാർശ. അതിലെന്താന്ന് വെച്ചാ ഞാൻ ചെയ്യാം സാർ. ഓഹോ, ഇപ്പൊ കയ്യിൽ എന്തോ ഉണ്ട്? ഒരു 2000 രൂപ ആണ് സാർ. ഏഴ് കേസ്. ബാക്കി എത്രയാന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെത്തിക്കാം. നമ്മളെ ഇങ്ങോട്. ഓക്കെ അല്ല, ഡബിൾ ഓക്കെ. ഇഷിഫേഷ് തന്നെ മറന്നൊക്കെ എന്റെ എത്തിക്കാം. താങ്ക് യു. ഓക്കെ, ഡബിൾ ഓക്കെ. Triple okay. Who is that? That is. That's a man. Huh? Hmm.
ഈശ്വരന്മാരെ, 2000 ലോകം അവസാനിപ്പിക്കാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റവും വരുത്തരുത്. സ്വല്പം കൂടി നേരത്തെ ആകുന്നതിലും വിരോധമില്ല. 2000 ലോകം അവസാനിക്കും ആരാ പറഞ്ഞേ? ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് മിരാൻഡ ആന്റി പറഞ്ഞു. ബൈബിളിൽ മാത്രല്ലേ ഉള്ളൂ, ഖുറാനിലും ഗീതയിലും ഒന്നും ഇല്ലല്ലോ. ഓ, എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ക്രിസ്ത്യാനികൾ മാത്രമല്ലേ ചാവൂ. അതെ, നാളെ ഹെൽത്ത് ഓഫീസർക്ക് വീട് കാണിച്ചു കൊടുത്തില്ലെങ്കിലേ അതിനു മുമ്പേ നമ്മൾ ചാവും. ആ ഓഫീസറെ കുപ്പിയിൽ ഇറക്കിയാലേ ആ ചെക്കന്റെ കാര്യം നടക്കൂ. അതിനു മുമ്പ് ഈ കുപ്പി ഫിനിഷ് ചെയ്താലേ എനിക്കൊരു ഐഡിയ കിട്ടും. എനിക്കൊരു ഐഡിയ കിട്ടി. അടികൊള്ളുന്ന ഐഡിയ ആണ്? അല്ല, രക്ഷപ്പെടാനുള്ള ഐഡിയ. ഇതാണ് വീട്, നമ്മുടെ സ്വന്തം വീട് തന്നെ. ഇത്രയും സ്ഥലമുണ്ട്, അവിടെ ലോൺ ഉണ്ടാക്കാം, പിന്നെ പട്ടിക്കൂട്ടുണ്ടാക്കാം. ഇവിടെ കാർ വന്നോ 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 വന്നോ, അതിന് അകത്തുള്ള സൗകര്യങ്ങൾ നോക്കാം. വന്നാട്ടെ, വരൂ വരൂ. ഇതാണ്, ഇത് ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. ബെഡ്റൂം അപ്പുറത്ത് അപ്പുറത്ത്. ഇത് പിന്നെ ഡൈനിങ് റൂം. അതെ, അത് ബാത്റൂം. അതോ, അത് കിച്ചൺ അല്ലേ? ബാത്തച്ചു കിച്ചൺ. അത് അതൊരു റൂം. സത്യത്തിൽ കൊടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല, ഉദ്ദേശം ഞങ്ങൾക്കില്ല. പിന്നെ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാ, അത് പിന്നീട് നിങ്ങൾക്ക് ഒരു അസൗകര്യമായിട്ട് തോന്നും. അതെ, അല്ല തോന്നരുത്. അതെ, വീടൊക്കെ കഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സാർ, ഇഷ്ടപ്പെട്ട് കാണും. പേഴ്സണാലിറ്റി, വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ വാടകയുടെ കാര്യം ആകെ തനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തന്നാ. എന്തെങ്കിലും എന്തെങ്കിലും എന്ന് വെച്ചാല്, സാറിന് ഇപ്പോൾ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനോട് വാടകയൊക്കെ ബാർഗെയിൻ ചെയ്യുന്നത് ചീപ്പല്ലേ? ഭാര്യ കൂടെ കൊണ്ടുവന്നിരുന്നേ കാണാരുത്, ഭാര്യ കൂടെ വന്നിരുന്നെങ്കിൽ വീടൊക്കെ കാണായിരുന്നു. അല്ല, മറ്റേ പാർട്ടി വരുന്നതിന് മുമ്പ്. മറ്റേ പാർട്ടി ആരാ? അങ്ങനെ മറ്റേ വേറൊരു പാർട്ടി ഉണ്ട്. എത്രയായാലും പ്രശ്നമില്ല, ഈ വീട് തന്നെ വേണമെന്ന് ഒരേ വാശി. ചിലപ്പോ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ എത്തും. അയ്യോ, പ്രശ്നമൊന്നും അഡ്വാൻസ് വാങ്ങിച്ചോ. അല്ലെങ്കിൽ ആന്റി? ഏതാന്റി? അത് ആന്റി മാത്രമല്ല, അങ്കിളും ഉണ്ട് ഇവിടെ വാളയ്ക്കനുസരിച്ച്. മറ്റേ പാർട്ടി മാറി. അപ്പോ ഇത് ശരിക്കും ആരുടെ വീടാ? ആ വീടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ആക്ച്വലി ഇത് എന്റെ വീടാ. ഇതുപോലെ മൂന്നാള് വേറെ ഉണ്ട്, ഊട്ടി കൊടൈക്കനാൽ. പക്ഷെ ഞാനിവിടെ ഒറ്റയ്ക്കാ, ബാച്ചിലറാണേ. എന്നാ ഓക്കെ, ബുധനാഴ്ച കാണാം. അന്ന് കാണാൻ പറ്റുന്ന കാര്യം സംശയിക്കുന്നു. ബുധനാഴ്ച അല്ലേ? ഓക്കെ, എണ്ണി നോക്കിയോ. ഞാൻ നിൽക്കണം. അതെ, ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി വെടിവെക്കുന്ന നിന്റെ പരിപാടി നിർത്തിക്കോളൂ. ഞാൻ ഹെൽപ്പ് ചെയ്തല്ലേ. പിന്നെ എങ്ങനെയല്ലേ ഹെൽപ്പുന്നത്? കളവനും കളവും വരുന്നതിന് മുമ്പ് വാതിൽ കൂട്ടി താക്കോല് പഴയ സ്ഥാനത്ത് വെച്ചു. പെട്ടെന്ന് പെട്ടെന്ന്. ശരി.